ഗ്രേസ് ടൈമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്നും പതിവ് പോലെ നമ്മുടെ വീട്ടിലെല്ലാം ഉള്ള ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വെറൈറ്റി ഹെൽത്തി സ്വീറ്റ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡെസേർട്ട് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൊന്ന് ഇനാബിൾ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതിൻ്റെ തൊട്ടു മുമ്പ് ഇട്ട വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ടിന് അപ്പോൾ ഒരുപാട് താങ്ക് യു. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഗോതമ്പ് പൊടി ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് വരാം. അടുപ്പത്ത് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഗോതമ്പ് പൊടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് പുട്ടുപൊടി വറുത്തെടുക്കുന്നത് പോലെ ഒന്നും ആവശ്യമില്ല. ഇത് ചെറുതായി ഒന്ന് ചൂടായി വന്നാൽ മതി. അത്രയും മാത്രം നമുക്കൊന്ന് വറുത്തെടുക്കാം. ഗോതമ്പ് പൊടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിൻ്റെ കളറ് മാറൊന്നും ആവശ്യമില്ല. ഈ ഗോതമ്പ് പൊടി നന്നായി ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇതൊരു ഒരു മിനിറ്റ് മുതൽ രണ്ട് മിനിറ്റ് വരെ ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിൽ നിന്ന് ഞാനൊരു രണ്ട് സ്പൂണൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം. ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് വെച്ചിരിക്കുന്നത്. നന്നായി തിളച്ചു വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഓയിലാണ്. അത് ഒരു അര സ്പൂൺ ഓയില് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ മാവൊക്കെ കുഴച്ചെടുക്കുമ്പോൾ അത് വല്ലാതെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയില് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കാം. ഇത് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യരുത്, കുറേശ്ശെയായിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ചപ്പാത്തിയുടെ മാവൊക്കെ കുഴക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചെറിയൊരു ചൂടുണ്ടാവും ഈ സമയത്ത്, ആ ചൂടിൻ്റെ അനുസരിച്ച് തന്നെ നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചു കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ദേ നമ്മുടെ കയ്യിലൊന്നും മാവ് ഒട്ടിപ്പിടിക്കുന്നില്ല. ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിയുടെ പരുവത്തേക്കാളും കുറച്ചുകൂടി ഒരു ലൂസായ രീതിയിലായിരിക്കും മാവ് കിട്ടുന്നുണ്ടാവുക. നമുക്കിതൊന്ന് കുഴച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം നമുക്ക് അടുത്ത ചേരുവകളൊന്ന് നോക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ പൊടിച്ചെടുത്ത ഏലക്കായയാണ്. ഇതിപ്പോൾ ഞാൻ ഏലക്കായയും പഞ്ചസാരയും കൂടെ ഒരുമിച്ച് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാനൊരു ഒന്നര അച്ച് ശർക്കര ഇതുപോലെ പാനിയാക്കി അരിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു മീഡിയം സൈസ് നാളികേരത്തിൻ്റെ അരമുറി ഇതുപോലെ നന്നായി അരച്ചെടുത്ത് പാല് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഒന്നാം പാല് രണ്ടാം പാൽ അങ്ങനെയല്ല, അരമുറി നാളികേരം ഇതുപോലെ കട്ടിപ്പാലായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഒന്ന് ചെറിയ ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം. ഇത് നമ്മുടെ ശർക്കരയും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, അതുപോലെ തന്നെ സ്നാക്കായിട്ടും അതുപോലെ തന്നെ ഡെസേർട്ടായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണ്. പിന്നെ മധുരമൊക്കെ ഉള്ളത് കാരണം കുഞ്ഞുങ്ങളായാലും വളരെയധികം ഇഷ്ടത്തോടുകൂടി കഴിക്കും. പിന്നെ ശർക്കരയാണല്ലോ നമ്മൾ ആഡ് ചെയ്യണേ, അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. അരിപ്പൊടി കൊണ്ട് പിടി ചെയ്തിട്ടുണ്ട്. അരിപ്പൊടി കൊണ്ട് പിടി ചെയ്തപ്പോൾ അതിന് നമുക്ക് ചിക്കൻ കറി അങ്ങനത്തെ കോമ്പിനേഷനൊക്കെ ആവശ്യമുണ്ട്. അതുപോലെ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ചെയ്തിരിക്കുന്ന റെസിപ്പി ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. അത് നമുക്കിതുപോലെ ചെറിയ ഉരുളകളായിട്ടൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം നമ്മൾ ഇന്ന് റെഡിയാക്കിയെടുക്കണം.
ഇതുപോലത്തെ ചെറിയ ചെറിയ ബോൾസുകളായിട്ട് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പം ഞാൻ എല്ലാ ബോളും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അടുപ്പത്ത് ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് വെച്ചിട്ടുള്ളത്. അത് നന്നായിട്ട് ഇത് തിളച്ച് വരുന്നുണ്ട്. നന്നായി തിളച്ച വെള്ളത്തിലേക്ക് വേണം നമ്മുടെ ഈ ബോൾസുകളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഓരോരോ ബോൾസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ബോൾസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അരിപ്പൊടിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇത് നമുക്ക് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ അല്പസമയം നമുക്ക് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കും. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്തായാലും നമ്മൾ ചെറിയ ചെറിയ ബോൾസുകളാക്കിയത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും. നമുക്കിതിൽ നിന്ന് ഒരെണ്ണം ഒന്ന് എടുത്തു നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് ഗോതമ്പ് പൊടിയുടെ ഒരു പ്രത്യേകതയിൽ നമുക്ക് ഇത് നന്നായി വെന്ത് കഴിയും, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക, ഹാർഡായിരിക്കില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ വേവുന്നതിന് മുമ്പ് ഒരു കാരണവശാലും നമ്മൾ ശർക്കര പാനി ചേർത്ത് കൊടുക്കരുത്. കാരണം പിന്നെ ബോൾസുകളൊന്നും വേവില്ല ശർക്കരയിൽ കിടന്നിട്ട്. അപ്പം അതിനു മുമ്പ് ഇത് നന്നായിട്ട് വെന്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ശർക്കര പാനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഏലക്കാ പൊടിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചു വച്ചിരിക്കുന്നതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം തന്നെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ശർക്കര പാനിയുടെയും അതുപോലെ ഏലക്കാ പൊടിയുടെയും ഒക്കെ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇതിൽ നന്നായിട്ടൊന്ന് കുക്കാവുമ്പോഴേക്കും നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മൾ ആദ്യം ഗോതമ്പ് പൊടി വറുത്ത സമയത്ത് ഒരു 2 സ്പൂൺ ഗോതമ്പ് പൊടി മാറ്റി വെച്ചിരുന്നല്ലോ, അത് നമുക്ക് ഈ സമയത്ത് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ആ ഗോതമ്പ് പൊടിയും തേങ്ങാപ്പാലും ഇതുപോലെ കലക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതാണ് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത്. നമുക്ക് നന്നായിട്ടൊന്ന് കുറുകി വരാനും അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പം നമ്മൾ അതിനു വേണ്ടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ അറിയാം ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് ശർക്കരയൊക്കെ നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാളികേരപ്പാലാണ്. അത് നമുക്ക് കുറേശ്ശെയായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നാളികേരപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി വന്ന് തിള വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിവിടെ ചെറിയ ബബിൾസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നോക്കിയാൽ അറിയാം നമുക്ക് ഒറ്റ ബോൾസും ദേ പൊട്ടിപ്പോവാതെ ഓരോന്നൊന്ന് വിട്ടുവിട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി മധുരത്തിൻ്റെ റെസിപ്പിയാണ് ഇനി ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് ഒന്ന് വെറൈറ്റിയാണ്. ഡെസേർട്ടായിട്ട് ആർക്കെങ്കിലും നമ്മുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാനായിട്ട് സ്ഥിരം റെസിപ്പി നിന്ന് മാറ്റിപ്പിടിക്കാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള നല്ലൊരു സ്നാക്കാണ്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് കൊടുക്കാം. കാരണം ഇതിൽ വേറെ ഒന്നുമില്ല, ശർക്കര, നാളികേരപ്പാല്, അതുപോലെ തന്നെ നമുക്ക് ഗോതമ്പ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ലിങ്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒപ്പം അഭിപ്രായം അറിയിക്കാം. വീണ്ടും ഇതുപോലെ നല്ലൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗ്രേസ് ടൈം, ടേസ്റ്റ് ടൈം. താങ്ക് യു.